പടച്ചോനെ, കൊച്ചിയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകുന്ന ഒരു കപ്പൽ നിറയെ ഇങ്ങനത്തെ സാധനങ്ങളാണ്. അതിന് ഞണ്ടും ധാരാളം ഞണ്ടുകൾ. അപ്പൊ നോക്കുമ്പോ ഞണ്ടിനെ വെച്ചിരിക്കുന്ന ഒരു വലിയ ഭരണിയുണ്ട്. ആ ഭരണി നോക്കുമ്പോ അതിന്റെ മൂടിയില്ല. കപ്പൽ പുറപ്പെടാൻ നേരത്ത് നോക്കുമ്പോ ഞണ്ടിനെ കയറ്റിയ ഭരണിക്ക് എന്തില്ല, മൂടില്ല. ജീവുള്ള ഞണ്ട് മൂടില്ലാതെ ഭരണിയിൽ ഉണ്ടായത് എത്ര അമേരിക്കയ്ക്ക് എത്തും? അപ്പൊ അതിലൊരു ചങ്ങായി വന്നു നോക്കിയിട്ട് പറഞ്ഞു, ആ ഞണ്ട് കയറ്റിയിരിക്കണ ഭരണിക്ക് മൂടില്ലല്ലോ. അപ്പൊ അതിന്റെ ഉത്തരവാദപ്പെട്ട പൈസ മുടക്കിയ ആള് വന്നിട്ട് നോക്കിയത് എവിടുന്ന് പിടിച്ച ഞണ്ടാണ്. അപ്പോഴാണ് ഇത് കേരളത്തിൽ പിടിച്ച ഞണ്ടാണ്. അപ്പൊ അയാൾ പറഞ്ഞു, കേരളത്തിൽ നിന്നുള്ള ഞണ്ടായതുകൊണ്ട് മൂടില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അത് എന്തേന്ന് വെച്ചു, ഒരു ഞണ്ട് മെല്ലെ മെല്ലെ കയറി കയറി മേലക്ക് വരികയാണ് വെച്ചാൽ മറ്റേ രണ്ട് ഞണ്ട് പിടിച്ച് കീപ്പട്ടായിക്കോളും. അത് കേരളത്തിൻ്റെ ഒരു രീതിയാണ്, ഞണ്ടുകൾ ഒരാളെയും വളരാനായിക്കൂല കേരളത്തിൽ. അപ്പോ ആ ഞണ്ട് മൂടില്ലെങ്കിലും ഒന്നും പുറത്തു പോകില്ല.